ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന തക്കാളി ചട്നിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ആക്ടിവേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാൻ ഇവിടെ ഒരു രണ്ട് തക്കാളി വെച്ചിട്ടുള്ള ചട്നിയാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ട് തക്കാളിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് ചെറിയുള്ളിയും അതേപോലെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി, ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എരിവിനാവശ്യത്തിനായിട്ട് രണ്ട് വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ ഉപ്പ്, എണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, വളരെ കുറച്ച് മതി, ഒരുപാടൊന്നും കോരി ഒഴിക്കേണ്ട. എണ്ണ ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി ഞാൻ പറഞ്ഞതുപോലെ ഒരു രണ്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ തന്നെ അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും കൂടെയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വറ്റൽമുളക് ഒരു രണ്ടെണ്ണേ എടുക്കുന്നുള്ളൂ എന്ന്. മൂന്നെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണം നമുക്ക് കറി ഈ തക്കാളിക്കകത്ത് ചട്നിക്കകത്ത് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടും ബാക്കി ഒരെണ്ണം താളിക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തക്കാളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ തന്നെ അരിയണം എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അരിഞ്ഞാൽ മതി. എന്തായാലും നമ്മളിത് പേസ്റ്റ് ആക്കാനുള്ളതാണ്. അപ്പോൾ തക്കാളി ചേർത്തതിനോടൊപ്പം തന്നെ നമ്മൾ രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആ സമയത്ത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എരിവ് ഒരുപാട് വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഒരു അരമുറി വറ്റൽമുളകും കൂടെ വേണേൽ അഡീഷണലായിട്ട് ചേർക്കാം. ഇത്രയും തന്നെ നല്ല എരിവാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്താൽ മതി. അപ്പോൾ ഈ വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വഴറ്റി വഴറ്റി ഒരു പേസ്റ്റ് ഫോമാറ്റിലോട്ട് ആകുമ്പോഴത്തേക്കും നമ്മൾ തീ ഓഫാക്കിയിട്ട് നമ്മളത് തണുക്കാനായിട്ട് വെക്കണം. നല്ലപോലെ ഒരു കുഴഞ്ഞു വരുന്ന കൺസിസ്റ്റൻസിയാണ്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചേക്കുന്നത്. അപ്പം നന്നായിട്ട് അരച്ചെടുക്കണേ, അതിനകത്ത് ഈ തക്കാളിയുടെ അരിയോ അങ്ങനെയൊന്നും കാണാൻ പാടില്ല. അപ്പോൾ അത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇനി അത് താളിക്കാൻ പോവാണ്. അതിനായിട്ട് വീണ്ടും പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ചെണ്ണ, ഒരുപാട് എണ്ണയൊന്നും താളിക്കാൻ കോരി ഒഴിക്കേണ്ട, കുറച്ചെണ്ണ മതി. അതിലേക്ക് താളിക്കാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഒക്കെ കൂടെ ചേർത്താണ് താളിക്കുന്നത്. ചെറിയുള്ളിയൊന്നും ചേർക്കുന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഞാൻ എന്തായാലും ചെറിയുള്ളിയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് നിങ്ങളുടെ ആവശ്യാനുസരണം എത്രയാണെന്ന് വെച്ചാൽ ചേർക്കാം. ചിലർക്കൊന്നും ഈ താളിച്ച് കിടക്കുന്ന ഒരുപാട് കിടക്കുന്നൊന്നും ഇഷ്ടപ്പെടാറില്ല, എന്നാൽ ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചാണ്. അപ്പോൾ ഈ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ഇതിനകത്തോട്ടേക്ക് ചേർക്കുകയാണ്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ അരയ്ക്കാൻ പോകുന്ന സമയത്ത് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. എന്നിട്ട് വേണം നമ്മൾ അത് നന്നായിട്ട് അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഡ്ഡലിക്കും ദോശയ്ക്കുമൊക്കെ നല്ല ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.